ഹായ് ഹലോ എല്ലാ മൗനരാഗം പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മൗനരാഗത്തിൽ ഒരു അതികിടിലമായ ഒരു പെണ്ണുകാണൽ ചടങ്ങ് നടക്കുകയാണ്. അപ്പോൾ പെണ്ണുകാണൽ ചടങ്ങിലെ പെണ്ണ് നമ്മുടെ സരയുവാണ്, അതുപോലെ തന്നെ നമ്മുടെ ചെക്കൻ എന്ന് പറയുന്നത് മൊഞ്ചനായിട്ടുള്ള മനോഹരാണ്. അവരുടെ പെണ്ണുകാണൽ ചടങ്ങിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഇതുവരെ മെട്രോ സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ആ ഒരു സരയുവും ഷാരിയും രാഹുലും കണ്ട ആ ഒരു സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കുകയാണ്. സരയുവിനെ മനോഹരന് ഇഷ്ടപ്പെടുമോ, ഇഷ്ടമാണെന്ന് പറയുമോ, ഇതൊക്കെയാണ് നമ്മൾ കഥയിൽ സരയുവിൻ്റെയൊക്കെ ഒരു സംശയം. പക്ഷേ ഇഷ്ടപ്പെട്ട് ഇന്ന് തന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കല്യാണം കഴിച്ച് ഈ സ്വത്തുക്കൾ മൊത്തം അടിച്ചു മാറ്റാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ മനോഹരാണല്ലോ നമ്മുടെ ആൾ. ഇവിടെ നമ്മളെല്ലാവരെയും കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് എപ്പിസോഡ് കടന്നു പോകുന്നത്. ഓരോ ദിവസവും നമ്മളുടെ ചർച്ചകൾ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് മൗനരാഗം ടീം അതിയായ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. മനോഹറിന് CS ഉമായിട്ടോ കിരണുമായിട്ടോ ബന്ധമുണ്ടോ എന്നുള്ളതാണ് വലിയ ചോദ്യം. കിരണിന് നേരിട്ട് എന്തായാലും ഈ ഒരു പരിപാടിക്കകത്ത് ബന്ധമില്ല, അത് നമുക്ക് ഉറപ്പിക്കാം. കാരണം കിരൺ സ്വന്തം ജീവിതം, സ്വന്തം കല്യാണിയുമായിട്ടുള്ള ആ ഒരു മനോഹരമായ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിച്ച് നടക്കുകയാണ്. അല്ലെങ്കിലും കിരൺ ഇമാതിരിയുള്ള ഒരു ചീപ്പ് വഴിയിലൂടെ പ്രതികാരം ചെയ്യുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. പക്ഷേ CS ഉം ഇത്തരത്തിൽ ചെയ്യാൻ നിർബന്ധിതനായാൽ ചെയ്യും, ഉറപ്പാണ്. കാരണം അത്രത്തോളം നീച കൃത്യങ്ങളാണ് ആ പറയുന്ന രാഹുല് നമ്മുടെ CS നോടും രൂപയോടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ രൂപ ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ല. ആ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് എന്തൊക്കെയാണേലും ശരി, ഇത്തരത്തിലൊരു ചതി ചെയ്താലും നമുക്ക് CS നെ കുറ്റം പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കിയെ, മനോഹർ ആരാണ്, എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വന്ന വ്യക്തിയാണോ അതോ അയാളുടെ സ്ഥിരം പരിപാടിയാണോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദ്യമാണ്. അതിനെക്കുറിച്ചൊന്നും ഒരു സൂചനയും തരുന്നില്ല. നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ പോലും കിരണിനെക്കുറിച്ചൊരു സംസാരം ആ ഒരു പെണ്ണുകാണൽ ചടങ്ങിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കിരണിനെ മനഃപൂർവ്വം എന്തിനാണ് മനോഹർ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? മനോഹർ കൊണ്ടുവന്ന നാടകം കളിക്കുന്ന ആ അമ്മയും അച്ഛനും പോലും മകനെയും മകളെയും, അതായത് രൂപയുടെ മകനെയും മകളെയും അവിടെ പ്രാധാന്യത്തോടെ സംസാരിക്കാൻ കാരണം എന്താണ് എന്നൊക്കെ നമ്മൾ ആരും ചിന്തിച്ചു പോകും. അതിനി കോയിൻസിഡൻസ് ആയിട്ട് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയ ഒരു കാര്യമാണെങ്കിൽ കൂടിയും ഇന്നത്തെ ആ പെണ്ണുകാണൽ ചടങ്ങിൽ നമ്മുടെ സോണിയും കിരണും ഒരുപോലെ തന്നെ അവിടെ സംസാര വിഷയമാകുന്നുണ്ട്. പിന്നെ സോണി വരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ശരി, അവിടെ വേറൊരു പണി നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഏതായാലും നമുക്കിപ്പോൾ ഈ മനോഹരമായ മനോഹറിൻ്റെ കല്യാണം, മീൻസ് പെണ്ണുകാണൽ ചടങ്ങ് നമുക്ക് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അവിടെ പെണ്ണുകാണലിന് വേണ്ടിയിട്ട് ഒരുങ്ങി വന്ന പ്രതീക്ഷ എന്ന് പറയുന്ന നമ്മുടെ താരത്തെ എടുത്തു പറയാലോ, അട്ടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കാണാൻ. എല്ലാവരും അക്കാര്യത്തിൽ എല്ലാവരുടെയും കമൻസ് ഒരുപോലെയാണ്. സരയുവിനെ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും പ്രതീക്ഷയെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണല്ലേ. അപ്പോൾ പ്രതീക്ഷയെ കാണുന്നില്ല, സൂപ്പറായിട്ടുണ്ട്. പക്ഷേ സരയുവായതുകൊണ്ട് നാണം കുണുങ്ങിയായിട്ട്, അതുപോലെ കുമരകത്തെ പെൺകുട്ടികളെപ്പോലെ നാടൻ പെണ്ണാണ് എന്ന് മനോഹറിൻ്റെ അമ്മ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന സംഭവം എന്തെന്ന് വെച്ചാൽ, മനോഹറും നമ്മുടെ സരയും തമ്മിലുള്ള വിവാഹം നടക്കാനാണ് സാധ്യത. അങ്ങനെ വിവാഹം നടക്കുകയാണെങ്കിൽ, വിവാഹം നടക്കുന്നിടം വരെ എത്തുമോ എന്നെനിക്കറിയില്ല, ഏതായാലും സരയു പതിയെ പാചകം പഠിക്കും. സരയു ഇനി ജീൻസും ടീഷർട്ടും ടോപ്പും ഒന്നും ഇടാൻ പോകുന്നില്ല. നല്ല നാടൻ വസ്ത്രമായിരിക്കും സരയു ഇനി ഇടാൻ പോകുന്നത്. അതുപോലെ അടക്കം ഒതുക്കം എന്ന് പറയുന്ന എല്ലാ എന്താണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ട എല്ലാ ചേരുവകളും ഇനി സരയുവിൽ ചേർത്തിട്ടായിരിക്കും നമ്മുടെ മനോഹർ സരയുവിനെ ഇനി അങ്ങോട്ട് എന്താ പറയുക, മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മോഡിഫിക്കേഷന് നമുക്കിനി വൈകാതെ കാണാം. പിന്നെ ഇതുപോലെ തള്ളാൻ ആർക്ക് സാധിക്കുമെന്ന് ചോദിക്കുന്ന പോലെ നമ്മുടെ മനോഹർ ആ പെണ്ണുകാണൽ ചടങ്ങിലിരുന്ന് നടത്തുന്ന തള്ളെന്ന് പച്ചതിൻ്റെ പൊന്നോ ഒന്നൊന്നര തള്ളാണ്. ആ തള്ളും അടിപൊളിയാണ്. ആ ഒരു തള്ളിൽ എല്ലാവരും രൂപ ഉൾപ്പെടെ വീണിട്ടുണ്ട്. ഓഫ്, അല്ല, ഈ അമേരിക്കയിൽ ചൂടാണോ തണുപ്പാണോ അതോ മഞ്ഞ് വീഴുന്ന സമയമാണോ? ഏതായാലും അമേരിക്കയിലാണ് ജനിച്ച് വളർന്നത്, ഫ്രാൻസിലാണ് ഓടിക്കളിച്ച് വളർന്നത്, പിന്നെ മറ്റ് കുറേ രാജ്യങ്ങളുടെ പേര് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്വിറ്റ്സർലൻഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമ്മുടെ കിരണും കല്യാണിയും സ്വിറ്റ്സർലൻഡിൽ പോകാനായിട്ട് തയ്യാറായിരുന്നതാണല്ലോ. അപ്പോൾ ഈ മനോഹർ ഇത്രയും വർഷം അപ്പോൾ എത്ര വയസ്സ് കാണുമായിരിക്കും? അമേരിക്കയിൽ, ഫ്രാൻസിൽ, സ്വിറ്റ്സർലൻഡിൽ ഇനി പോകാൻ പോകുന്നു, അങ്ങനെയൊക്കെ കുറേ പറയുന്നുണ്ട്. ഒരു ലോജിക്കും ഇല്ലാത്ത തള്ളു കേട്ടിട്ട് പോലെ ഇവർക്കാർക്കും ഒരു സംശയവും തോന്നിയില്ലല്ലോ. ഏതായാലും ശരി, ഇന്നത്തെ എപ്പിസോഡിൽ ഇവരുടെ ആ ഒരു പെണ്ണ് കാണൽ അടിപൊളിയായിരുന്നു, ഭയങ്കര കോമഡിയാണ്. പക്ഷേ ട്രാജഡി ആകാൻ പോകുന്നത് സരയുവിനാണ്.
ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ ഞാനും കാത്തിരിക്കുന്നത് സി എസ് ആണോ മനോഹരനെ കൊണ്ടുവന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാത്തിരുന്ന് കാണാമല്ലേ. ഏതായാലും ആ സസ്പെൻസ് അവസാനമേ പൊളിക്കൂ, കാരണം മൗനരാഗം ഒരു സസ്പെൻസ് ത്രില്ലറൊന്നും അല്ല, സസ്പെൻസ് ഫാമിലി സീരിയലാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.